ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. ഏഷ്യാനെറ്റ് സീരിയൽസിൻ്റെ ഇക്കഴിഞ്ഞ ആഴ്ചയുടെ റേറ്റിംഗ് ഒന്ന് നോക്കാം. ഇതുവരെ വരാത്ത ഒരു സീരിയലാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. അത് ഏതാണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് താഴെ നിന്ന് ഒന്നൊന്നായി തുടങ്ങാം. സെവൻത്ത് പൊസിഷൻ ബാലഹനുമാൻ. 5.7 points ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. സാധാരണ കിട്ടാറുള്ള റേറ്റിംഗ് തന്നെയാണ് ബാലഹനുമാന് ഈ വീക്കിലും കിട്ടിയിരിക്കുന്നത്. സിക്സ്ത് പൊസിഷൻ സസ്നേഹം. 11.9 points ആണ് സസ്നേഹം നേടിയിരിക്കുന്നത്. ഒരു പുതിയ സീരിയൽ എന്ന നിലയ്ക്ക് വളരെ നല്ല ഒരു റേറ്റിംഗ് തന്നെയാണ് സസ്നേഹം നേടിയിരിക്കുന്നത്. ഫിഫ്ത്ത് പൊസിഷൻ കൂടെവിടെ. 13.4 points ആണ് ഇത് നേടിയിരിക്കുന്നത്. ഈ ഒരു സീരിയലിൻ്റെ റേറ്റിംഗിൽ വലിയൊരു മുന്നേറ്റമോ നഷ്ടമോ ഈ ആഴ്ച സംഭവിച്ചിട്ടില്ല. കൂടെവിടെ സീരിയലിൻ്റെ റേറ്റിംഗ് അത്യാവശ്യം സ്റ്റേബിളായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഫോർത്ത് പൊസിഷൻ പാടാത്ത പൈങ്കിളി. 13.7 points ആണ് ഇത് നേടിയിരിക്കുന്നത്. പഴയ ദേവ പോയതോടുകൂടി ഈ ഒരു സീരിയലിൻ്റെ റേറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പാടാത്ത പൈങ്കിളി സീരിയലിന് ഈ ആഴ്ച 13.7 points മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്തത് തേർഡ് പൊസിഷനിൽ മൗനരാഗം. 14.4 points ആണ് ഇത് നേടിയിരിക്കുന്നത്. ഒരൽപ്പം റേറ്റിംഗ് മാത്രമേ താഴ്ന്നിട്ടുള്ളൂ. കുഴപ്പമില്ലാതെ തന്നെ കിരണും കല്യാണിയും ഇവിടെ തന്നെയുണ്ട്. സെക്കൻഡ് പൊസിഷൻ കുടുംബവിളക്ക്. 15 points ആണ് ഇത് നേടിയിരിക്കുന്നത്. പലപ്പോഴും ഏഷ്യാനെറ്റ് സീരിയൽസിൻ്റെ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് കുടുംബവിളക്ക്. എന്നാൽ ഇത്തവണ അതിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കുടുംബവിളക്കിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തന്നെ ഫസ്റ്റ് പൊസിഷൻ കൈയടക്കിയിരിക്കുകയാണ് അമ്മയറിയാതെ എന്ന സീരിയൽ. 15.2 points ആണ് അമ്മയറിയാതെ എന്ന സീരിയൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു സീരിയലിൻ്റെ ടെലികാസ്റ്റിംഗ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നത്. പഴയ അമ്പാടിയുടെ തിരിച്ചു വരവിലൂടെ 15.2 points നേടി അമ്മയറിയാതെ ഫസ്റ്റ് പൊസിഷനിൽ എത്തി നിൽക്കുന്നു.